നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അധികം കളിച്ചാൽ ആഞ്ഞടിക്കുമെന്ന് ഇറാനു നേരെ ഇസ്രായേൽ. നിരന്തരം വെല്ലുവിളി മുഴക്കുമ്പോഴെല്ലാം ലോകം ആശങ്കയോടെ ചിന്തിക്കുന്ന ഒന്നുണ്ട്, ഇറാന്റെ കീഴിലെ ആണവ കേന്ദ്രങ്ങൾ, അവയിൽ അതീവ രഹസ്യമായി നടക്കുന്ന ആണവ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ. ഇതിനോടകം ഈ രഹസ്യ കേന്ദ്രങ്ങളിൽ ഒന്നിൽ ഇറാൻ ഒരു അണുബോംബ് നിർമ്മിച്ചെടുത്തിട്ടുണ്ടാകുമോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. നിലവിലെ ആണവ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഒരു അണുബോംബ് നിർമ്മിച്ചെടുക്കാൻ ഇറാൻ എത്ര സമയം വേണ്ടിവരും എന്നുള്ള സംശയങ്ങളെല്ലാം തന്നെ നിലനിൽക്കുകയാണ്. ഒക്ടോബർ 1 വൈകിട്ട് തൊടുത്തുവിട്ട ആ 181 ഇറാനിയൻ മിസൈലുകൾക്ക് അതുക്കും മേലെ എണ്ണി എണ്ണി തിരിച്ചടി നൽകുമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയും സൈനിക മേധാവിയും ഒന്നടങ്കം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും എണ്ണപ്പാടങ്ങളും ലക്ഷ്യമിട്ട വൻ ആക്രമണം നടത്താനാണ് ഇസ്രായേൽ നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ. മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നഫ്താലി ബെനറ്റും ഇറാനെതിരെ നിർണായക നടപടിക്ക് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഇറാന്റെ ആണവ ശക്തി നശിപ്പിക്കണമെന്നും അവരുടെ പ്രധാന ഊർജ്ജ സംവിധാനങ്ങൾ തകർക്കണമെന്നും ഈ ഭീകര ഭരണകൂടത്തിന് ശക്തമായ പ്രഹരമേൽപ്പിക്കണമെന്നായിരുന്നു ബെനറ്റിന്റെ വാക്കുകൾ. ആണവായുധ ശേഷിയില്ലെങ്കിലും ഇറാന്റെ ആണവ പദ്ധതികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. അതേസമയം ഇപ്പോൾ വീണ്ടും ഒരു സംശയം ഉടലെടുക്കുകയാണ്. അതായത്, ഒക്ടോബർ 5 ശനിയാഴ്ച രാത്രി ഇറാനിലും ഇസ്രായേലും മിതമായ തീവ്രതയിലുള്ള ഭൂചലനം സംഭവിച്ചതിന് പിന്നിൽ ഇറാൻ നടത്തിയ ആണവ പരീക്ഷണം എന്നുള്ള ഊഹാപോഹമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. സമയത്തിന്റെ നേരിയ വ്യത്യാസത്തിലാണ് ഇരു രാജ്യങ്ങളിലും ഭൂചലനം ഉണ്ടായതെന്നാണ് ആണവ പരീക്ഷണ സംശയത്തിന് കാരണമാകാൻ പ്രധാനം. ഇറാനിലെ സെമാൻ പ്രവിശ്യയിലെ അരദാൻ നഗരത്തിലാണ് ഭൂചലനം ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 4.5 ആയിരുന്നു തീവ്രത. പ്രാദേശിക സമയം രാത്രി 10:45 ഭൂകമ്പം ഉണ്ടായത്. അതിന്റെ പ്രഭവ കേന്ദ്രം ഭൂമിയിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം ആഴത്തിലായിരുന്നു. ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് 110 കിലോമീറ്റർ അകലെയുള്ള ടെഹ്റാനിലാണ് ഭൂചലനം അനുഭവപ്പെട്ടതെന്ന് US ജിയോളജിക്കൽ സർവേ റിപ്പോർട്ട് ചെയ്യുന്നു. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം ഇസ്രായേലിൽ ഭൂചലനം റിപ്പോർട്ട് ചെയ്തു. യൂറോപ്യൻ മെഡിറ്ററേനിയൻ സീസ്മിക് സെന്ററിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഭൂകമ്പം ഏകദേശം 12 സംഭവിച്ചതെങ്കിലും തീവ്രത വളരെ കുറവായിരുന്നു. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഈ രണ്ട് രാജ്യങ്ങളെയും ഭൂകമ്പങ്ങളെ ഇറാന്റെ ആണവ പരീക്ഷണങ്ങളുമായി ആളുകൾ സോഷ്യൽ മീഡിയയിലും ബന്ധിപ്പിക്കാൻ തുടങ്ങി. ഭൂകമ്പമല്ല, ഇറാൻ നടത്തിയ ഭൂഗർഭ ആണവ പരീക്ഷണങ്ങളെ തുടർന്നാണ് ഇരു രാജ്യങ്ങളിലും ഞെട്ടൽ അനുഭവപ്പെട്ടതെന്ന് പല റിപ്പോർട്ടുകളിലും ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു. ഇറാനിൽ ഭൂകമ്പം ഉണ്ടായത് ആണവ നിലയത്തിന് വളരെ അടുത്താണെന്നും അതിനാൽ ഭൂകമ്പമാണോ ആണവ പരീക്ഷണമാണോ ആഘാതത്തിന് കാരണമെന്ന് പറയാനാകില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇറാനിലെ ഭൂകമ്പത്തിന്റെ കേന്ദ്രം ഭൂമിയിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം താഴ്ചയിലായതിനാൽ ഭൂഗർഭ ആണവ പരീക്ഷണമായിരിക്കാമെന്നും മറ്റൊരു റിപ്പോർട്ടും അവകാശപ്പെടുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇറാന്റെ ആണവ പരീക്ഷണത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ ശക്തമാകുന്നത്. രണ്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ തമ്മിൽ ശക്തമായ സംഘർഷാവസ്ഥയിലാണ് ഇറാനിലും ഇസ്രായേലിലും ഭൂകമ്പമുണ്ടായത്. 2015 ആണവ കരാറിൽ നിന്ന് ട്രംപ് ഭരണകൂടം പിൻവലിഞ്ഞതിനു ശേഷം ഇറാൻ ആണവ പദ്ധതിയിൽ കാര്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. 60% സമ്പുഷ്ടമായ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന ഒരേയൊരു ആണവ ഇതര രാജ്യമാണ് ഇറാൻ. കൂടാതെ 3 ബോംബുകളെങ്കിലും നിർമ്മിക്കാൻ ആവശ്യമായ ആയുധ നിലവാരമുള്ള ആണവ ഇന്ധനം ഇറാന്റെ കൈവശമുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. നിരവധി ചർച്ചകളും ഊഹാപോഹങ്ങളും തുടരുന്ന ഇറാന്റെ ആണവ പദ്ധതി പതിറ്റാണ്ടുകളായി രാജ്യാന്തര സംഘർഷത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ്. ആണവായുധ വികസനത്തിന് ഇറാനെ എത്രമാത്രം സാധിക്കുമെന്നതിലാണ് ചർച്ചകളേറെയും. അത്രയേറെ രഹസ്യാത്മകമാണ് അവരുടെ പ്രവൃത്തികളും. പോരെങ്കിൽ ഇസ്രായേലിലെ അമേരിക്ക തന്നെ ആണവായുധം നൽകാനും സാധ്യതയുണ്ട്. പക്ഷേ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെക്കുന്നതിനോട് അമേരിക്ക ആദ്യമേ എതിർപ്പറിയിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ആണവായുധം ഉപയോഗിക്കുമോ എന്ന ഭയം ലോകത്തിനുണ്ടാകുന്നതിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല. ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയ തിരിച്ചടിക്ക് പ്രതികാരമായി ഇറാനിലെ ആണവ നിലയങ്ങൾ ആക്രമിക്കാനുള്ള ഇസ്രായേൽ നീക്കത്തിൽ ചങ്കിടിക്കുന്നതിനിപ്പോ അമേരിക്കയ്ക്കാണ്. ഒരു കാരണവശാലും ആണവ നിലയങ്ങൾ ആക്രമിക്കരുതെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ അത് വലിയ ആണവ യുദ്ധത്തിൽ കലാശിക്കുമെന്നാണ് അമേരിക്ക ഭയപ്പെടുന്നത്. വൻ പ്രഹരശേഷിയുള്ള അത്യാധുനിക ആയുധങ്ങൾ റഷ്യയും ചൈനയും ഇറാന് നൽകുകയും ചെയ്യും. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ അമേരിക്കയ്ക്കെതിരെ പോലും ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളാനാകില്ല.
നിരവധി വർഷങ്ങളായി ആണവ പരീക്ഷണം നടത്തിവരുന്ന ഇറാൻ റഷ്യൻ ശാസ്ത്രജ്ഞരുടെ കൂടി സഹായത്തോടെ ഇതിനകം തന്നെ ആണവ ശക്തിയായി മാറിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പലപ്പോഴായി പുറത്തു വന്നിട്ടുള്ളതാണ്. ദശലക്ഷക്കണക്കിന് മനുഷ്യരെയും മറ്റ് ജീവജാലങ്ങളെയും കൊന്നൊടുക്കുന്ന ആണവ യുദ്ധത്തിലേക്ക് ഇസ്രായേൽ ഇറാൻ സംഘർഷം പോകരുതെന്നാണ് ഇന്ത്യയും ലോകരാജ്യങ്ങളും ആഗ്രഹിക്കുന്നത്. ഒരേ സമയം ഇസ്രായേലും ഇറാനും ഇന്ത്യയുടെ സുഹൃത്തുക്കളായതിനാൽ പക്ഷം ചേരാത്ത നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ സംഘർഷം വലിയ യുദ്ധത്തിലേക്ക് വഴിമാറിയാൽ റഷ്യയും ചൈനയും ഉത്തരകൊറിയയുമെല്ലാം ഇസ്രായേലും അമേരിക്കയ്ക്കുമെതിരെ വരാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ഇന്ത്യക്ക് ഏതെങ്കിലും ചേരിയിൽ നിന്നേ മതിയാകൂ എന്ന അവസ്ഥയുണ്ടാകും. ഹിസ്ബുള്ള നേതാവ് അസൻ നസ്രുള്ളയെയും ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെയും കൊലപ്പെടുത്തിയതിനു ശേഷം ഒക്ടോബർ 1 ഇറാൻ ഇസ്രായേലിന് നേരെ 400 മിസൈലുകൾ വർഷിച്ചിരുന്നു. ഇറാൻ ആക്രമണത്തിന് ശേഷം ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു. റഷ്യയിൽ നിന്ന് ഏതൊക്കെ ആയുധങ്ങൾ ഇറാന് സ്വന്തമാക്കിയിട്ടുണ്ടെന്ന കാര്യത്തിലും അമേരിക്കയ്ക്ക് വലിയ ആശങ്കയുണ്ട്. ഇറാൻ ഇസ്രായേൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് നടക്കുന്നതെങ്കിൽ ഇസ്രായേലിനെ വിജയിക്കാനാകില്ല. വലിയ നാശം ഇസ്രായേലിൽ ഉണ്ടാകുമെന്നത് വ്യക്തമാണ്. ഇസ്രായേലിന് നേരെ നടന്ന ഇറാൻ ആക്രമണത്തിൽ ടെലാവീവിലെ 3 സൈനിക താവളങ്ങളാണ് ലക്ഷ്യമിട്ടിരുന്നത്. ഇറാൻ ആദ്യമായി ഫതഹ് ഹൈപ്പർ സോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചതും ഈ ആക്രമണത്തിലാണ്. അയോണ്ടോം പ്രതിരോധത്തെ തകർത്ത് ഇസ്രായേലിൽ പതിക്കുകയും ചെയ്തിട്ടുണ്ട്. മുസാദിന്റെ ആസ്ഥാനത്തിന് മുൻപിൽ ഇറാന്റെ മിസൈൽ വീണിട്ടുണ്ടെങ്കിൽ അത് വലിയ മുന്നറിയിപ്പ് കൂടിയാണ്. അതേസമയം ഹമാസുമായുള്ള യുദ്ധത്തിന്റെ 1 വാർഷികം അടയാളപ്പെടുത്തിയ ഇന്നലെ ഗാസയിൽ ആകെ ആക്രമണം ഘടിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. തിങ്കളാഴ്ച പുലർച്ചെ മുതൽ ഗാസയിൽ ഉടനീളം നടത്തിയ വ്യോമാക്രമണത്തിൽ 77 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ലബനനിലും ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടതായാണ് റിപ്പോർട്ടുകൾ. ടെലാവീവിലെ പ്രധാന സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടതായും ഹിസ്ബുള്ളയും സായുധ സംഘത്തിന്റെ പ്രധാന സൈറ്റുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇസ്രായേലും അവകാശപ്പെട്ടു. ടെലാവീവിന്റെ പ്രാന്തപ്രദേശത്തുള്ള ഇസ്രായേൽ സൈനിക രഹസ്യന്വേഷണ വിഭാഗത്തെ മിസൈലുകൾ ഉപയോഗിച്ച് ലക്ഷ്യം വെച്ചതായാണ് ഹിസ്ബുള്ള അറിയിച്ചത്. ഇസ്രായേലി തുറമുഖ നഗരമായ ഹൈഫയിലും മധ്യനഗരമായ ടെൽ അവീവിന് സമീപമുള്ള സൈനിക താവളത്തിലും മിസൈൽ ആക്രമണം നടത്തിയതായാണ് അവകാശവാദം. യമനിലെ ഹൂതികളും നഗരത്തിലെ 2 സൈനിക കേന്ദ്രങ്ങളിലേക്ക് മിസൈൽ തൊടുത്തതായി അവകാശപ്പെട്ടു. ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിലും ലെബനനിലെ മറ്റ് സ്ഥലങ്ങളിലും ഇസ്രായേൽ സൈന്യം തിങ്കളാഴ്ചയും ബോംബാക്രമണം തുടർന്നു. ആവാലി നദിയുടെ തെക്ക് ഭാഗത്തുള്ള തീരപ്രദേശത്തുള്ളവർക്ക് പലായനം ചെയ്യാനുള്ള നിർദ്ദേശവും ഇസ്രായേൽ സൈന്യം നൽകിയിട്ടുണ്ട്.